ഓരോരോ പ്രോസസ്സിനും അതിൻ്റെതായ ഒരു സമയം ആവശ്യമുണ്ടല്ലോ. അപ്പോൾ കാരണം ഇത് നമ്മൾ മലയാളത്തിൽ മാത്രം ഷൂട്ട് ചെയ്ത സിനിമയല്ല, മലയാളത്തിലും തമിഴിലും രണ്ട് ലാംഗ്വേജിലും ഷൂട്ട് ചെയ്ത ചിത്രമാണ്. മലയാളത്തിലാണ് പിയാനിസ്റ്റ് എന്ന് പറയുന്ന പേര്, തമിഴിൽ ഒരു വനവിൽ പോലെ എന്നാണ് പേര്. അപ്പം മലയാളത്തിൻ്റെ ഷൂട്ടിംഗ് പ്രോസസ്സ് കഴിഞ്ഞാൽ അതേ സംഭവം തന്നെ തമിഴിലും നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. അപ്പം ആ ഒരു ടൈം ലാപ്സ് ഇതിന് ആവശ്യമായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു അത്രയും ഒരു സമയ ദൈർഘ്യം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം അതാണ് ഷൂട്ടിംഗ് തീരാൻ തന്നെ ഒരുപാടൊരു സമയം കുറച്ചുകൂടെ വേണ്ടി വന്നത് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ബാക്കി പ്രോസസ്സിംഗ് ഉണ്ട് മലയാളത്തിൽ, ഇപ്പോൾ എല്ലാം സെയിം സംഭവം ചെയ്യുന്നതിൽ രണ്ട് സിനിമയ്ക്ക് വേണ്ടി ചെയ്യണം. ഇപ്പോൾ രണ്ട് ലാംഗ്വേജ് ആയതുകൊണ്ട് ഡബിങ് ആയാലും ബാക്കി ബാക്ക്ഗ്രൗണ്ട് സ്കോർ കാര്യങ്ങളെല്ലാം രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സമയദൈർഘ്യമാണ് ഈ സിനിമയ്ക്ക് എടുത്തിട്ടുള്ളത്. ആൻഡ് ഇപ്പോൾ ഒരു കറക്റ്റ് റൈറ്റ് ടൈമിൽ തന്നെ അത് റിലീസ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിയാനിസ്റ്റ് ആക്ച്വലി ഒരു മ്യൂസിക്കൽ ലവ് സ്റ്റോറി തന്നെയാണ്, കാരണം ഒരു പ്രണയകഥ തന്നെയാണ് പിയാനിസ്റ്റ്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് മനു എന്നാണ്. മനു ഒരു സാധാരണ ഒരു ഓർഡിനറി ഫാമിലിയിൽ ജീവിച്ച് വളർന്ന വളരെ റിസർവ്ഡ് ആയിട്ടുള്ള ഒരു മിതത്വം പാലിക്കുന്ന ഒരു ക്യാരക്ടറാണ് മനു. അപ്പം അവനൊരു മ്യൂസിക് ഷോപ്പിലെ സ്റ്റാഫാണ്. മ്യൂസിക്കിനോട് വളരെയധികം പാഷനും അതൊരു ഡ്രീമായിട്ട് കൊണ്ടുനടക്കുകയും സ്വന്തമായിട്ടൊരു വലിയൊരു കൺസേർട്ട് സ്വന്തമായിട്ട് കമ്പോസ് ചെയ്ത് ലൈവ് പ്ലേ ചെയ്യുക എന്നൊക്കെയാണ് അവൻ്റെ ഒരു ജീവിതാഭിലാഷം എന്ന് പറയുന്നത്. അപ്പം അതിനുവേണ്ടി വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യും, സെർച്ച് ചെയ്യും. പാരലി ഇവനിങ്ങനെ മ്യൂസിക് ഷോപ്പിലെ സ്റ്റാഫാണ്, ഇവനിങ്ങനെ അവിടുത്തെ ചെറുകിട ആൽബങ്ങളിലൊക്കെ ഓർക്കസ്ട്രേഷൻ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്ന ഒരാളാണ് മനു. അപ്പോൾ അവൻ അവൻ്റെ ആ ഒരു യാത്രയ്ക്കിടെ ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുകയും അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ബോണ്ടാവുകയും അത് പിന്നെ ലവിലേക്ക് ഡെവലപ്പ് ചെയ്യും, പിന്നെ ഇവരുടെ ഒരു ഡ്രീമിലേക്ക് ഇവർ രണ്ടും ഒരുമിച്ച് എത്തുന്നു എന്ന് പറയുന്നതാണ് സിനിമയുടെ ഒരു മൊത്തം ഇതിവൃത്തം എന്ന് പറയുന്നത്. ഈ പറഞ്ഞതുപോലെ ജനങ്ങളുടെ സ്വീകാര്യത നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരു വെക്കേഷൻ ടൈമിൽ ഒരുപാട് ഫെസ്റ്റിവൽ സീസണിലും അത്രയും വലിയ പടങ്ങളും വലിയ ബാനറിൽ ഇറങ്ങുന്ന പടങ്ങൾ വലിയ ആർട്ടിസ്റ്റുകളുടെ പടങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പുതിയ ഒരു ന്യൂ കമേഴ്സിൻ്റെ ചിത്രങ്ങൾ അത്ര ശ്രദ്ധിക്കപ്പെടണം എന്ന് നമുക്കൊരു മുൻവിധി നടത്താൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരു സ്കൂൾ സ്റ്റാർട്ടിങ് സമയത്ത് പ്രത്യേകിച്ച് ഇതൊരു ലവ് സ്റ്റോറി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പം നമ്മളെപ്പോലുള്ള നമ്മളുടെ ഏജിലുള്ള ആൾക്കാർക്കൊക്കെ ഒരുമിച്ച് ഫ്രണ്ട്സുമായിട്ട് പോകാനൊക്കെ കൂടുതൽ സൗകര്യം എനിക്ക് തോന്നുന്നു ക്ലാസ്സുള്ള സമയത്ത് തന്നെ ആയിരിക്കാം എന്നെനിക്ക് തോന്നുന്നു. എനിക്കത് ഇപ്പോഴും അതൊരു കറക്റ്റ് സമയത്ത് തന്നെയാണ് ഇതിൻ്റെ റിലീസും കാര്യങ്ങളും എന്നൊക്കെ തോന്നുന്നു. പിന്നെ മഴയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിയേറ്ററിൻ്റെ അകത്തിരുന്നാണ് സിനിമ കാണുന്നത്. അപ്പോൾ മഴ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് മഴ കാര്യങ്ങൾ അങ്ങനെ ഒരു സിനിമയുടെ റിലീസിനെ ബാധിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അത്ര ഉറപ്പില്ല. ഇതൊരു ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് അടിസ്ഥാനത്തിലുള്ള ഒരു ഒരു പ്യുവർ ലവ് സ്റ്റോറി തന്നെയാണ് ഈ സിനിമ. അപ്പം ഈ ഒരു പ്രണയത്തിൻ്റെയും ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെയും ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ എല്ലാ സീക്വൻസിലും സംഗീതത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്, സ്റ്റാർട്ടിങ് ടു എൻഡ്. അപ്പോൾ നമ്മളത് ക്ലൈമാക്സ് സീൻ തന്നെ ഒരു വലിയൊരു മ്യൂസിക് കൺസേർട്ടാണ്. അതിൽ ശിവമണി, സ്റ്റീഫൻ ഡേവിസ് ഇവരൊക്കെ ലൈവ് പ്ലേ ചെയ്തൊരു വലിയ കൺസേർട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ ഒരു ഡ്രീമിലേക്ക് എത്തുകയും ഇവർ ഒരുമിച്ച് എത്തുകയും അതിനോട് അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഒരു കൺസേർട്ടും കാര്യങ്ങളാണ് ക്ലൈമാക്സ് ഉള്ളത്. അപ്പം സ്റ്റാർട്ടിങ് ടു എൻഡ് ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക്കിൻ്റെ ഒരു അകമ്പടിയോടുകൂടി തന്നെയുള്ളൊരു പ്രണയകഥ തന്നെയാണ് പിയാനിസ്റ്റ്. പുതിയ ന്യൂ കമറാണ്, റിയാസ് ഷാ എന്നാണ് പേര്. റിയാസൊക്കെ ദുബായിൽ റേഡിയോയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ തിരൂർ ഷായുടെ മകനാണ്. അപ്പോൾ റിയാസൊക്കെയുടെ ഒരു അഞ്ച് നാല് പാട്ടുകളും ഈ ലൈവ് കൺസേർട്ട് സംഭവം ആണ് ഈ സിനിമയിലുള്ളത്. ഭയങ്കര ഒരു എനിക്ക് ഭയങ്കരമായിട്ട് ഒരു കുറേ നാളിന് ശേഷം റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ പറ്റുന്ന ഗാനങ്ങൾ എനിക്കുള്ള കേട്ടത് ഞാനിപ്പോൾ പിയാനിസ്റ്റിലാണ്. ഞാൻ വർക്ക് ചെയ്ത സിനിമകളിൽ പോലും എൻ്റെ ഫേവറേറ്റ്സ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പിയാനിസ്റ്റിലെ സോങ്സ് ആണെന്നൊക്കെ പറയാം. ഇതിനകത്ത് ഫസ്റ്റ് ഒരു ടൈറ്റിൽ സോങ് വന്നൊരു ഹിന്ദി ഒരു നാടോടി ഗാനമാണ്, അതൊരു ഹിന്ദി സോങ് ആണ്. പിന്നെ ഞങ്ങളുടെ ഒരു ലവ് സോങ് ഉണ്ട്, ഒരു ഡ്രീം സോങ് ഉണ്ട്, പിന്നെ ഒരു ഒരു സാഡ് സോങ് വരുന്നുണ്ട്, പിന്നെ ഒരു ലൈവ് കൺസേർട്ട് ഒരു വലിയൊരു മ്യൂസിക് കൺസേർട്ടിൻ്റെ അതിനകത്ത് പ്ലേ ചെയ്യുന്ന ഒരു മ്യൂസിക് ബിറ്റ് വരുന്നുണ്ട്. അതിനകത്ത് ഇൻസ്ട്രുമെൻറ്റ്സ് ഡ്രംസ് ആയാലും പിയാനോ ഓർഗൺ എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സും കൂടെ ചേർന്ന് വയലിൻ, അങ്ങനെ ഒരു വലിയൊരു കൺസേർട്ട് ഒരു മ്യൂസിക് ബിറ്റ് ആൻഡ് അവസാനം ക്ലൈമാക്സിൽ വരുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഇതിൻ്റെ കഥ കേൾക്കുന്നത് തീവ്രത്തിന് ശേഷമാണ്. തീവ്രത്തിൽ ഞാൻ അത്രയും ഒരു റൂഡായിട്ടുള്ള ഒരു ഒരു ഗുണ്ട ഒരു ഔട്ട്ലുക്കുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തത് രാഘവൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഹൈദർക്ക് എന്നെ വിളിക്കുകയും ഈ ഒരു സ്ക്രിപ്റ്റ് വായിക്കുകയും ചെയ്തപ്പോൾ ഞാൻ തീവ്രത്തിൽ ചെയ്ത രാഘവനിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് മനു എന്ന് പറയുന്നത് പിയാനിസ്റ്റിലെ. വളരെ ഒരു റിസർവ്ഡ് ആയിട്ടും സൗമ്യമായ ഒരു ക്യാരക്ടറാണ് മനു. അപ്പം ഒരു ഒരു ഞാൻ ചെയ്ത് അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ ചെയ്തതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. പിന്നെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അതിൻ്റെ കഥയും ആ പ്രണയത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ അപ്പോൾ തന്നെ കമ്മിറ്റ് ചെയ്തു. ഞാൻ കമ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് ആക്ച്വലി ഞാൻ വീട്ടിൽ പറഞ്ഞതും അമ്മയടുത്തും ചേട്ടൻ്റെ അടുത്തും ഒക്കെ ഇങ്ങനെ സംസാരിച്ചതും. ഇല്ല, ഞാൻ ആക്ച്വലി ഞാൻ കുട്ടിക്കാലത്തൊക്കെ വഴിമാറി തന്നെയായിരുന്നു ചിന്തിച്ചത്. കാരണം എനിക്ക് അഭിനയത്തോട് അങ്ങനെ ഒരു വലിയ പാഷനോ ഒരു ഭയങ്കര ക്രേസോ ഉണ്ടായിരുന്നില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും ആർട്സ് ഡേക്കും കാര്യങ്ങൾക്കും ഒന്നും സ്റ്റേജിൽ കയറിയിട്ടില്ല. എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളായിരുന്നു. അപ്പം ആർട്സ് ഡേക്ക് വരുമ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട്, ഞങ്ങൾ മുങ്ങും. മുങ്ങിയിട്ട് വേറെ എന്തെങ്കിലും സിനിമയ്ക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകാറായിരുന്നു പതിവ്. അങ്ങനെ കർട്ടൻ വലിക്കാൻ പോലും ഞാൻ സ്കൂൾ സമയത്തൊന്നും സ്റ്റേജിൽ കയറിയിട്ടില്ല. അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നുണ്ട്, നീ ഇത്ര വലിയ ഫാമിലിയിൽ നിന്നും ഇത്ര എല്ലാവരും അഭിനയിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ മുതൽ, അപ്പോൾ എന്തുകൊണ്ട് നിനക്കത് പറ്റുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് അന്ന് ഉത്തരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ പടം വരയ്ക്കുമായിരുന്നു ആക്ച്വലി, കുഴപ്പമില്ലാണ്ട്. അങ്ങനെ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ ലൊക്കേഷനിലും നാടകങ്ങളിലൊക്കെ പോകുമ്പോൾ
അവരുടെ ഈ സെറ്റ് വർക്കൊക്കെ ചെയ്യുന്ന സമയം സ്ഥലങ്ങളിലും ആർട്ട് ഡിപ്പാർട്ട്മെൻ്റ് ഏരിയയിൽ ആ ചേട്ടന്മാരുടെ കൂടെയൊക്കെ പോയിരിക്കുക, അങ്ങനെയൊക്കെ സമയം കളയാനായിരുന്നു എനിക്കിഷ്ടം. എനിക്ക് അത് കാണാനായിരുന്നു കൂടുതൽ കൗതുകം, അഭിനയം കാണുന്നതിനെക്കാട്ടിൽ. പിന്നെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങൾ ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ കുട്ടിക്കാലത്ത് പോയ ലൊക്കേഷൻസിലെല്ലാം എൻ്റെ കൂടുതൽ സമയം ചിലവഴിച്ചിരുന്നത് ആ ഒരു ഏരിയയിലാണ്. ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ഥലത്തായാലും ക്യാമറയുടെ പിന്നിൽ പോയിട്ട് അവരെന്താ ചെയ്യുന്നത് നോക്കാനായിട്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഒരു ഒരു ഡിസൈനിങ് കോഴ്സ് തപ്പിപ്പിടിച്ച് അതിന് എൻട്രൻസ് എക്സാം എഴുതി പഠിച്ചു, ജോലി കിട്ടി. ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ ആ വർക്ക് ചെയ്യുന്ന സമയത്തും എന്നെ കണ്ട ഭയങ്കര ഒരു ഒരു ബോയ്ഷ് ലുക്കായിരുന്നു അന്ന്. അങ്ങനെ ഞാൻ അവിടുന്ന് ലീവിന് വന്ന സമയത്താണ് വീട്ടിൽ, ഞാൻ ട്രിവാൻഡ്രത്ത് വീട്ടിൽ വരുമ്പോൾ അവിടെ ചേട്ടനും അമ്മയൊന്നുമില്ല, അവരൊക്കെ ചട്ടമ്മിതാണ്ട് ഷൂട്ട് നടക്കായിരുന്നു. അപ്പോൾ അവർ ലൊക്കേഷനിലാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ഒരു കസിൻ ചേട്ടനും കൂടെ അവിടുന്ന് വണ്ടിയെടുത്ത് ചുമ്മാ ഒരു ട്രിപ്പ് പോകാം എന്ന രീതിയിൽ അവിടെ ചെന്നാണ് ചട്ടമ്മിതാണ്ട ലൊക്കേഷനിൽ. അവിടെ ചെന്നപ്പോൾ അവരിങ്ങനെ മമ്മൂക്കയുടെ ചെറുപ്പം അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഇങ്ങനെ തപ്പി നടക്കുന്ന ഒരു സമയമായിരുന്നു. ആ കറക്റ്റ് സമയത്തായിരുന്നു എൻ്റെ എൻട്രി ആ ലൊക്കേഷനിലേക്ക്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മമ്മൂക്ക വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ വിളിപ്പിച്ചു. അങ്ങോട്ട് വിളിപ്പിച്ചിട്ട് നീ എന്താ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചു, എന്താ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ആ ചർച്ചയുടെ അവസാനം ഇവൻ മതി എന്ന് പറഞ്ഞിട്ട് മമ്മൂക്ക എഴുന്നിട്ട് അടുത്ത ഷോട്ടിലേക്ക് പോയി. അപ്പോൾ എനിക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായി, ഇവൻ മതിയോ, എന്തിനാണെന്ന് തോന്നുന്നു. അപ്പം പിന്നെ ഷാഫിക്കയും ആൻഡോ ചേട്ടനും എല്ലാവരും വന്നിരുന്നിട്ട് ഇങ്ങനെ ഒരു സംഭവമുണ്ട് നിനക്ക് ചെയ്യാൻ, 4 ദിവസത്തെ ഷൂട്ടേ ഉണ്ടാവുള്ളൂ, കറക്റ്റാണ്. അപ്പോൾ മമ്മൂക്ക പറഞ്ഞു നീ മതി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഞാനില്ല, ഞാൻ എനിക്ക് തിരിച്ച് ബാംഗ്ലൂർ ജോലിക്ക് പോകണം, എനിക്കില്ല, ഞാൻ തിരിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവർ എല്ലാവരോടും ഇരുന്ന് ബ്രെയിൻ സ്ട്രോമിങ് നടത്തിയപ്പോൾ ഞാൻ ആ സിറ്റുവേഷൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് വന്നു. പിന്നെ ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഷാഫിക്കെ വിളിക്കുകയും അങ്ങനെയാണ് ഞാൻ അവിടെ പോയി ചെയ്യുന്നത്. അത് ചെയ്യുന്നത് തന്നെ രാവിലെ ഞാൻ ലൊക്കേഷനിൽ പോയി എന്നെ മേക്കപ്പ് ഇട്ട് മുണ്ടും ഷർട്ടും ആയിരുന്നു എൻ്റെ കോസ്റ്റ്യൂം. അപ്പം അതൊക്കെ ഇട്ടിട്ട് രാവിലെ 6 മണിക്ക് ലൊക്കേഷൻ ചെന്ന് മേക്കപ്പ് ഇട്ടിരുന്നിട്ട് എൻ്റെ ഷോട്ട് എടുക്കുന്നത് രാത്രി 10 മണിക്കാണ്. അപ്പോൾ ഒരു ഫുൾ ഡേ ഞാനിങ്ങനെ വിറച്ച് ആരടുത്തും മിണ്ടാണ്ട് ഇങ്ങനെ ഒരു ലൊക്കേഷൻ മൂലയ്ക്ക് ഇരിക്കും. അപ്പോൾ ഷാഫിക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു ചിയർ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും രാത്രിയിൽ ചെയ്തിട്ട് ഫസ്റ്റ് ഷോട്ട് ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയി. അപ്പം പിന്നെ പിറ്റേ ദിവസമായിരുന്നു, പിറ്റേ ദിവസത്തെ ഷൂട്ടിന് കുറച്ചുകൂടെ മിങ്കിളായി. പിന്നെ എനിക്കൊരു പുതിയ സ്ഥലത്ത് ചെന്നൊരു പ്രതിനിധി ഏത് ലൊക്കേഷൻ ചെന്നാലും ഇല്ല, കാരണം യൂണിറ്റിലെ ചേട്ടന്മാരായാലും അഭിനയിക്കുന്ന ആൾക്കാരായാലും എല്ലാവരും നേരത്തെ പരിചയം ഉണ്ടായതുകൊണ്ട് അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നില്ല. പിന്നെ പിറ്റേ ദിവസം മുതൽ കുറച്ച് ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെതായ ഒരു രസത്തിൽ അങ്ങനെ ഷൂട്ട് ചെയ്തു. അങ്ങനെ ഒരു കാരണമായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും മമ്മൂക്കയാണ്.